നമസ്കാരം, നാഷണൽ ന്യൂസ്. രാജ്യത്ത് വീണ്ടും ഒരു രഥയാത്രയ്ക്ക് കളമൊരുങ്ങുകയാണ്. അതും സപ്തഭാഷ സംഗമ ഭൂമിയായ കാസർഗോഡ് നിന്നും. 1990 സെപ്റ്റംബർ മാസത്തിൽ അയോധ്യയുടെ മണ്ണിൽ അദ്വാനിയും കുട്ടരും നടത്തിയ രഥയാത്ര ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്നും മതേതര ഭാരതം ഇനിയും മുക്തമായിട്ടില്ല. ലക്ഷക്കണക്കിന് കർസേവകരുടെ അകമ്പടിയോടെ ബാബരി മസ്ജിദ് പൊളിച്ചു നീക്കി അവിടെ രാമക്ഷേത്രം പണിയണമെന്ന ആവശ്യവുമായി ഒരു മാസം നീണ്ടുനിന്ന രഥയാത്രയുടെ പരിണിത ഫലം രാജ്യം അനുഭവിച്ചത് കൃത്യം 2 വർഷങ്ങൾക്ക് ശേഷമാണ്. ഭാരതാംബയുടെ മതേതരത്വത്തിന്റെ നെഞ്ചകം കീറിമുറിച്ചുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയെ നോക്കുകുത്തിയാക്കി കർസേവകർ ബാബരിയുടെ താഴികക്കുടങ്ങൾ തച്ചു തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ സ്വതന്ത്ര ഭാരത ചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറി ഡിസംബർ 6. 28 വർഷങ്ങൾക്കപ്പുറം അദ്വാനിയും കുട്ടരും നടത്തിയ രഥയാത്രയുടെ അനന്തര ഫലമായിരുന്നു അത്. 2018 വീണ്ടും ഒരു രഥയാത്രയ്ക്ക് കളമൊരുങ്ങുകയാണ്. ഇത്തവണത്തെ രഥയാത്രയ്ക്ക് പ്രത്യേകത ഏറെയുണ്ട്. കാസർഗോഡിലെ മധൂർ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന രഥയാത്ര നയിക്കുന്നത് സാക്ഷാൽ ശ്രീധരൻ പിള്ള തന്നെയാണ്. ശബരിമല വിഷയം BJP ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണെന്നും നമ്മൾ മുന്നോട്ട് വെച്ച അജണ്ടയിൽ പലരും വീണു എന്ന് പറഞ്ഞ ശബരിമല വിഷയത്തിൽ BJPയുടെ ഗൂഢലക്ഷ്യം കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ച BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള തന്നെ. ശ്രീധരൻ പിള്ള ഒറ്റക്കല്ലതാനും NDA മുന്നണി ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വെള്ളാപ്പള്ളി നടേശന്റെ സീമന്തപുത്രൻ തുഷാർ വെള്ളാപ്പള്ളിയുമുണ്ട് ഈ രഥയാത്രയിൽ. അമിത്ഷായുടെ പ്രത്യേക നിർദ്ദേശമാണ് ഈ നീക്കത്തിന് പിന്നിൽ എന്നാണ് പൊതുസംസാരം. രഥയാത്രയുടെ പ്രത്യേകത തീർന്നില്ല. കരിമരുന്ന് പ്രയോഗവും മുദ്രാവാക്യവും ഒക്കെ ഒഴിവാക്കി സർവമത പ്രാർത്ഥനയോടുകൂടിയാണ് യാത്ര ആരംഭിക്കുന്നത്. 62 ക്രിസ്തീയ പുരോഹിതന്മാരും 12 മുസ്ലിം പണ്ഡിതന്മാരും 100 കണക്കിന് സ്വാമിമാരും അണിനിരക്കുന്നതാണ് സർവമത പ്രാർത്ഥന. സർവമത പ്രാർത്ഥനയുമായി രഥയാത്ര വിഘ്നേശ്വരന്റെ സന്നിധിയിൽ നിന്നും അയ്യപ്പന്റെ സന്നിധാനത്തേക്ക് എത്തുമ്പോഴേക്കും കേരളത്തിലെ നിരീശ്വരവാദികൾ നിലം പതിക്കുമെന്നും അമിത്ഷാ പറഞ്ഞതുപോലെ കേരളത്തിലെ സർക്കാരിനെ വലിച്ച് താഴെയിടും എന്നാണ് വെപ്പ്. ഈ യാത്രയോടുകൂടി വിശ്വാസം സംരക്ഷിക്കാനെന്ന വ്യാജേന രാഷ്ട്രീയ മുതലെടുപ്പിനിറങ്ങിയ BJP കേരളത്തിൽ പടർന്ന് പന്തലിക്കുമെന്നും ഒരു വിഭാഗം വിശ്വസിക്കുന്നു. ശബരിമല വിഷയത്തിലെ സുപ്രീം കോടതി വിധിയെ ദേശീയ കമ്മിറ്റി ചരിത്രപരമായ വിധി എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്തപ്പോൾ അതേ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അതിന് വിപരീത നിലപാടെടുക്കുന്നതിൽ ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ ഒക്കുമോ? ശബരിമല വിഷയത്തിലെ BJPയുടെ താല്പര്യവും രാഷ്ട്രീയ ഗൂഢാലോചനയും ഇതിനകം തന്നെ വിശ്വാസി സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. വരുന്ന 13-ാം തീയതി ശബരിമല വിഷയത്തിലെ ഹർജി പുനർപരിശോധിക്കാനിരിക്കെ ആർക്കു വേണ്ടിയാണ് ഇത്ര തിടുക്കമിട്ട് ഇങ്ങനെയൊരു രഥയാത്ര? ഉത്തരം വളരെ ലളിതമാണ്. ബാബരി മസ്ജിദ് വിഷയത്തെ ഉയർത്തിക്കാട്ടി രാജ്യത്ത് വർഗീയ കലാപങ്ങൾ നടത്തി അധികാരത്തിലേറാൻ അദ്വാനിയുടെ രഥയാത്ര രാഷ്ട്രീയ നേട്ടത്തിന് എത്രത്തോളം ഉപകാരപ്പെട്ടിരുന്നുവോ അതിന്റെ ഒരു മല്ലു പതിപ്പാണ് പിള്ളയും കൂട്ടരും നോട്ടമിടുന്നത്. ശബരിമല പ്രശ്നത്തിൽ നടത്തുന്ന രഥയാത്ര മതേതര കേരളത്തെ തകർക്കാനാണ്. നിയമസമാധാനം തകർക്കുക വഴി കേന്ദ്ര ഇടപെടലിന് അവസരം ഒരുക്കുകയാണ് BJP ലക്ഷ്യമിടുന്നത്. അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് രഥയാത്ര ആസൂത്രണം ചെയ്തതും. ജനാധിപത്യ വിരുദ്ധ മാർഗത്തിലൂടെ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാനുള്ള അവസാന ആയുധമായാണ് രഥയാത്രയെ കാണേണ്ടത്. ഇതിനു മുമ്പ് കുമ്മനം രാജശേഖരന്റെ ജാഥ ജനങ്ങൾ തള്ളിയ കാര്യം BJP ഓർക്കണം. കേരളത്തെ കലാപക്കളമാക്കാമെന്ന ചിന്തയും ഈ രഥയാത്രയ്ക്കുണ്ടതാനും. അത് നിഷ്ഠൂരവും നികൃഷ്ടവുമായ വ്യാമോഹമാണെങ്കിലും 1980 മുതൽ ഉത്തരേന്ത്യയിൽ BJPയും പരിവാർ സംഘടനകളും നടത്തിയ ഇത്തരം യാത്രകളുടെ പരമ്പരകൾ അനാച്ഛാദനം ചെയ്യുന്നത് അവ വർഗീയ കലാപങ്ങളുടെ കുന്തമുനകളും വർഗീയ ധ്രുവീകരണത്തിന്റെ വിഷരഥങ്ങളുമാണെന്നാണ്. 100% സാക്ഷരതയും പ്രബുദ്ധതയും മേനി പറയുന്ന നമ്മൾ ഈ രാഷ്ട്രീയ കോപ്രായങ്ങൾ കാട്ടി ഇവിടെ മുന്നേറ്റം ലക്ഷ്യമാക്കി നടത്തുന്ന രഥയാത്രയെ എങ്ങനെ സ്വീകരിക്കുമെന്നത് കത്തിരുന്ന് കാണേണ്ടതാണ്. കളിയൊക്കെ അങ്ങ് ഗുജറാത്തിൽ മതി, ഇഷ്ടം പോലെ എടുത്ത് കൈകാര്യം ചെയ്യാവുന്നതല്ല കേരളം എന്ന് BJPയോട് പറഞ്ഞത് സാക്ഷാൽ പിണറായി വിജയൻ തന്നെ. വർഗീയ കാടിറക്കി ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ കേരളത്തിലേക്ക് പടർത്താനുള്ള BJPയുടെ തന്ത്രങ്ങളെ കേരളം എങ്ങനെ നേരിടുമെന്ന് നമുക്ക് കത്തിരുന്ന് കാണാം.
ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.